ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കറിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വളരെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രഷർ കുക്കർ. പ്രഷർ കുക്കർ ഉപയോഗിക്കാത്തവരായിട്ട് ഇപ്പോൾ ആരുമില്ല. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഇത് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ചില സമയത്തെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാത്തത് കാരണം പെട്ടെന്ന് പ്രഷർ കുക്കർ കേടാകാറുണ്ട്, അതുപോലെ പഴയതുപോലെയൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഈ കുറച്ച് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുക്കർ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല തിളക്കമൊക്കെ മങ്ങാതെ നല്ല പുതിയതുപോലെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണണം, എങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് പ്രഷർ കുക്കറിൻ്റെ ഈ ഒരു ബെൽറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടാകും. ഇത് കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കാത്തത് കാരണം പെട്ടെന്ന് ചിലപ്പോൾ ഇത് ലൂസായി പോകും. അങ്ങനെ ലൂസാവുന്ന സമയത്ത് നമുക്ക് ചിലപ്പം പ്രത്യേകിച്ച് വേറെ കുക്കറിൻ്റെ ബെൽറ്റ് വാങ്ങിക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്നത് കാണാം, ഈ ഒരു ബെൽറ്റ് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എടുത്ത് ഫ്രീസറിൽ വെക്കും, അതിന് ശേഷം ഇതകത്തിട്ടിട്ടൊക്കെ കുക്ക് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. പ്രഷർ കുക്കറിൽ ഫ്രീസറിൽ വെച്ച ബെൽറ്റ് തിരിച്ചെടുത്ത് ഒരു നമ്മൾ ചൂടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ലൂസാവാറുണ്ട്. വെറുതെ നമ്മൾ ഫ്രീസറിൽ വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുക്കറിൽ എങ്ങനെയാണ് ഈ ഒരു ബെൽറ്റ് ഇടുന്നതെന്ന് പറഞ്ഞുതരാം. അത് മിക്കുള്ളവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. അപ്പം ഈ കുക്കറിൻ്റെ ബെൽറ്റ് നമ്മൾ സാധാരണ ഇങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് അങ്ങ് അടച്ച് വെക്കാറാണ് പതിവ്. എല്ലാവരും അങ്ങനെയല്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മളിത് കറക്റ്റ് ഇട്ടിട്ട് വേണം അടയ്ക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക്കാണ്. നമ്മളിത് ആ സാധാരണ ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്കി നോക്കണം. നന്നായിട്ട് കറങ്ങുന്നുണ്ടോ എങ്കിൽ മാത്രമേ ഈ കുക്കറിൻ്റെ ബെൽറ്റ് കറക്റ്റ് ഇട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയിട്ട് മാത്രം കുക്കർ അടയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഇതിൻ്റെ ബെൽറ്റ് എങ്ങനെ കുറച്ച് കൂടുതൽ നാൾ ഉപയോഗിക്കണം എന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു അടപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബെൽറ്റ് ഊരിയതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക്, നമ്മുടെ പച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. അപ്പോൾ ഒരുപാട് നേരം ഈ ഒരു ചൂടിൽ തന്നെ ഈ ബെൽറ്റ് ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പിലിരിക്കുവാണെങ്കിൽ ഇത് കുറച്ച് മെൽറ്റായിട്ട് പെട്ടെന്ന് തേഞ്ഞ് വലിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഈ കുക്കറിൻ്റെ ആ ഒരു അടപ്പിലുള്ള ഈ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ കുക്കറിലെ വരുന്ന പ്രഷർ പുറത്തേക്ക് പോകാനുള്ള ഒരു ഹോളാണ്. ഈ ഒരു ഹോളല്ല, കുറേ ഹോളുണ്ട്. ഈ ഹോൾസിൽ കൂടെ കയറിയാണ് ആ പ്രഷർ പുറത്തേക്ക് മുകളിൽ കൂടി പോകുന്നത്. അപ്പോൾ ഇത് അടഞ്ഞിരുന്നാൽ കറക്റ്റ് പോകത്തില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ പൊടിയരിക്കഞ്ഞിയോ അല്ലെങ്കിൽ പരിപ്പോ പയറോ ഒക്കെ വെവിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പീസൊക്കെ ഇതിനകത്ത് വീണിട്ട് ഇത് അടയാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ സേഫ്റ്റി വാൾവും പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പിന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ സൂചി പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ആ ചെറിയ ഹോൾസിനകത്തേക്ക് കയറ്റി ക്ലീൻ ചെയ്യണം. പ്രത്യേകിച്ചും പൊടിയരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനെ വരുന്നതും കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അടുത്തത് പറയാനുള്ളത് നമ്മുടെ സേഫ്റ്റി വാൾവിനെ കുറിച്ചാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പൊടിയരിക്കഞ്ഞിയുടെ പയറിൻ്റെ പരിപ്പിൻ്റെയൊക്കെ പീസ് ഇങ്ങനെ കയറുന്ന സമയത്ത് പ്രഷർ കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ കുക്കറിൽ വെള്ളം വെച്ചതിൻ്റെ അളവ് കുറയുന്ന സമയത്തോ ഒക്കെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സേഫ്റ്റി വാൾവ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സേഫ്റ്റി വാൾവായിരിക്കും പൊട്ടുന്നത്. അപ്പോൾ ഇത് പൊട്ടുകയാണെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും പൊട്ടിപ്പോവുകയാണെങ്കിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും 20 രൂപയോ 25 രൂപയോ ഒക്കെ ഉള്ളൂ. അത് വാങ്ങിച്ച് അത് നമുക്കിത് മാറ്റി കൊടുക്കാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അത് പൊട്ടാതെ തന്നെ സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. കറക്റ്റ് അളവിന് വെള്ളം വെക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു വിസിലിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ വെക്കുകയാണെങ്കിലും ഓവർ ഹീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിലും ഇത് പൊട്ടാതെ സൂക്ഷിക്കാം. പൊട്ടിപ്പോയാലും ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടാൽ മതിയാവും. നമുക്ക് വീണ്ടും ആ കുക്കർ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ടിപ്പ് നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ ഈ ഒരു പിടിയാണ്. കുക്കറിൻ്റെ ഈ ഒരു പിടി ചില സമയത്ത് ഈ ഒരു സ്ക്രൂ ലൂസായിട്ട് ഇങ്ങനെ ലൂസായിട്ടിരിക്കും. അപ്പം നമുക്ക് കറക്റ്റ് അടയ്ക്കാനും പറ്റത്തില്ല. ചില സമയത്ത് അടച്ചതിന് ശേഷം ഈ പ്രഷർ കയറി നമ്മൾ തുറക്കാൻ നേരത്തായിരിക്കും ചിലപ്പോൾ ഇത് ഇളകി വരുന്നത്, ചിലപ്പോൾ ഇവിടെ നിന്ന് ഒടിഞ്ഞ് തന്നെ വരാം. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുക്കറിൻ്റെ പാത്രത്തിൻ്റെതും അതുപോലെ തന്നെ അടപ്പിൻ്റെയും സ്ക്രൂ കറക്റ്റ് ഇടയ്ക്ക് ലൂസാവുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ലൂസാണോ അല്ലയോ എന്ന്. ആ ലൂസാവുന്ന സമയത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കറക്റ്റ് ഒന്ന് ഫിറ്റ് ആക്കി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അടയ്ക്കാനും തുറക്കാനും പ്രയാസമായിരിക്കും.
പിന്നെ നമ്മൾ കുക്കർ വേവിക്കാൻ എടുക്കുമ്പോൾ കറക്റ്റ് സൈസിലുള്ള കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ കുറച്ച് മാത്രമാണ് വേവിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചെറിയ പാത്രം എടുക്കണം. നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കുക്കർ എടുക്കാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു 2 ലിറ്ററിൻ്റെ കുക്കറാണ്, ആ വലുത് 10 ലിറ്ററിൻ്റെതുമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുക്കണം. അതുപോലെ നിറച്ചും വയ്ക്കാൻ പാടില്ല, എപ്പോഴും ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു മുക്കാൽ ഭാഗം. അതിൽ കൂടുതൽ ഒരിക്കലും സാധനങ്ങൾ കുക്കറിലിട്ട് കുക്ക് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് ഇത് കരിഞ്ഞു പിടിക്കാനോ അല്ലെങ്കിൽ ഈ സേഫ്റ്റി വാൾവ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പം ആ വിസിലിൻ്റെ ഭാഗത്തൂടെ തന്നെ ഇപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആ വെള്ളമൊക്കെ പുറത്തൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പം വലിയ കുക്കർ കുറച്ചെടുക്കുവാണെങ്കിൽ അതിൽ വെള്ളമൊന്നും പുറത്ത് പോവാതെ നല്ല കറക്റ്റായിട്ട് നമ്മുടെ സാധനം, അതായത് ഫുഡ് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ കുക്കർ അടയ്ക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുക്കർ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ വിസില് ഊരി മാറ്റിയിട്ട് വേണം നമ്മൾ കുക്കർ അടയ്ക്കാൻ. അപ്പം അടയ്ക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെയാണ് വെക്കേണ്ടത്. അപ്പം ഇവിടെ ഒരു ആരോ കാണാൻ പറ്റും. ഈ ഒരു അടപ്പിലും ആരോ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പിടിയിലും ആരോ ഉണ്ട്. ഇത് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം ആദ്യം വെക്കാൻ. അപ്പം അത് കറക്റ്റ് ശ്രദ്ധിക്കണം, ആ ആരോ ഒരുപോലെ രീതിയിൽ ഒരേ സ്ഥലത്ത് വരണം. അതിനുശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യണം ഈ മുകൾ ഭാഗത്ത്. പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രസ് ചെയ്യേണ്ടി വരുള്ളൂ, പഴയതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റും. എന്നിട്ട് തിരിച്ചിതുപോലെ അടയ്ക്കണം. ഇപ്പോൾ പുതിയ കുക്കറൊക്കെ വാങ്ങിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ആരോ ഒരേപോലെ വരണമെന്ന് വരണം ആദ്യം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അടയ്ക്കണം. പുതിയ കുക്കർ ചിലപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും, നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കൈ കൊണ്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കുക്കർ അടയ്ക്കാനെടുത്ത് എപ്പോഴും വിസിൽ മാറ്റിയിട്ട് വേണം അടയ്ക്കാനെന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് വെച്ചതിന് ശേഷം ഇതുപോലെ അടയ്ക്കാനെടുത്ത് കുക്കറിൽ നമ്മൾ വിസിൽ മാറ്റണം. അതിനുശേഷം നന്നായിട്ട് അടച്ചതിന് ശേഷം നമ്മൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു കുറച്ച് ആവി പുറത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു വിസിലിൻ്റെ ഈ ഒരു ഭാഗത്തോടെ ആവി പുറത്തേക്ക് വരും. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ആവി പുറത്ത് വരുമ്പോൾ തന്നെ നമുക്കിത് അടച്ചു കൊടുക്കാം. ഒരു ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ടോ ചിലപ്പോൾ 3 മിനിറ്റ് കൊണ്ടൊക്കെ ആവി പുറത്തേക്ക് വരും. ആവി പുറത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം മാത്രം ഈ വിസിൽ വെച്ച് അടച്ചു കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മളിത് എത്ര വിസിലാണോ വേണ്ടത് അത്രയും നേരം കുക്ക് ചെയ്യണം. അപ്പോൾ ഓരോ ഫുഡ് കുക്ക് ചെയ്യാനും ഓരോ വിസിലിൻ്റെ എണ്ണം വ്യത്യസ്തമാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താൽ ഉടനെ തന്നെ ഈ ഒരു വിസിലെടുത്ത് മാറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 2 വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡായിട്ടും ആയിരിക്കും. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ 1-2 വിസിൽ മതി. അപ്പം ആ ഒരു 2 വിസിലിൻ്റെ കറക്റ്റ് എഫക്റ്റ് കിട്ടണമെങ്കിൽ, അതായത് 2 വിസിൽ കൊണ്ട് അത് വേവണമെന്നുണ്ടെങ്കിൽ ആ വിസിൽ കുക്കറിൽ നിന്ന് ഇളക്കാതെ അവിടെ തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ഇത് കുക്കായി കിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യ സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തുറക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വിസിൽ എടുത്തു മാറ്റി ആവി പുറത്ത് കളഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക. അല്ലെന്നുണ്ടെങ്കിലും അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊക്കിയിട്ട് വിസിൽ കളയാം, പതിയെ പതിയെ കളയണം. അത് ഫുള്ള് ആവി പുറത്ത് പോയി എന്ന് നമുക്ക് മനസ്സിലായതിന് ശേഷം മാത്രം വിസിൽ ഇതിൽ നിന്നും ഊരി മാറ്റണം. ഊരി മാറ്റി എന്നിട്ടും ആവി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പതിയെ കുക്കർ തുറക്കുക. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് പച്ചവെള്ളം തളിച്ചതിന് ശേഷം തുറക്കാം, പെട്ടെന്നൊക്കെ ആവി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പതുക്കെ തുറക്കുക. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, മിക്കവാറും വീടുകളിൽ പല സൈസിലുള്ള കുക്കർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ചിക്കനോ അല്ലെങ്കിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പല സൈസിലുള്ള കുക്കറാണ് ഉപയോഗിക്കുന്നത്. എല്ലാ വീട്ടിലും ഒരു ഏറ്റവും കുറഞ്ഞത് 3 സൈസിലുള്ള കുക്കറെങ്കിലും ഉണ്ടാവും. അപ്പം ഈ കുക്കർ പല കമ്പനിയുടേതായിരിക്കും, എല്ലാം ഒരു കമ്പനിയുടെ കുക്കർ തന്നെ ആവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ വിസിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ കുക്കറൊക്കെ എടുക്കാറുള്ളൂ, കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വലുതെടുക്കും. അപ്പം കുക്കറിൻ്റെ വിസിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഏത് കുക്കറിൽ വേണമെങ്കിലും അത് കറക്റ്റാവുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴും അത് പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു വിസിൽ ഞാനിപ്പോൾ ഊരി ഇതിലൊന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ അതാ ഇത് രണ്ടും ഇതിൻ്റെ ആകം ഭാഗം കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലിനകത്ത് അഴുക്കൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ വിസിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ മാറ്റി ഇതിലേക്ക് വെക്കുവാണെങ്കിലും കറക്റ്റ് ഫിറ്റായിരിക്കും. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ വയ്ക്കുമ്പോഴാണ് ചില സമയത്ത് പ്രഷർ പുറത്തേക്ക് വന്ന് ഹൈ പ്രഷറൊക്കെ വരുന്ന സമയത്ത് ഇത് ഊരി നമ്മുടെ ബോഡിയിലോട്ടോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്തോട്ടോ ഒക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തെറിച്ച് അപകടം സംഭവിക്കാനും കാരണമാണ്. നമ്മൾ ചിലപ്പം വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തുള്ള മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് ഇങ്ങനെ ബോഡിയിലൊക്കെ തെറിച്ചതായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് കുക്കറിൻ്റെ കമ്പനി നോക്കിയിട്ട് ആ കറക്റ്റ് വിസിൽ തന്നെ അതാത് കുക്കറിൽ ഉപയോഗിക്കണം.
പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കും. ചിലപ്പം വലിയ അത്യാവശ്യം കറിയൊക്കെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അകംഭാഗത്ത് നമ്മൾ ഈ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുറം ഭാഗത്ത് തിളക്കം നഷ്ടപ്പെടാൻ കാരണമാവും ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വലിയ കറിയോ അഴുക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ വിനാഗിരിയും അതുപോലെ ബേക്കിംഗ് സോഡയും വെച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരിക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ വേണ്ടി വരും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു അഴുക്കുള്ള ഭാഗത്തേക്ക് അത് പുരട്ടി കൊടുക്കുക. കുറച്ച് നേരം വെച്ചതിന് ശേഷം കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ആ ഭാഗത്തെ അഴുക്ക് ക്ലീൻ ആവും. നമ്മൾ ഉരച്ചു കൊടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ലെന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ചൊക്കെ കഴുകിയാൽ അവിടെയൊക്കെ ഉരഞ്ഞ് വൃത്തിയിടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് 2 ടൈപ്പ് കുക്കർ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് ഇൻഡക്ഷൻ കുക്കറിൽ മാത്രം ഉപയോഗിക്കുന്ന കുക്കറും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൽ ഉപയോഗിക്കുന്ന കുക്കറും. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൽ ഉപയോഗിക്കുന്ന കുക്കറ് ഇതുപോലെ പ്ലെയിൻ ആയിരിക്കും. അത് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിച്ചാൽ അത് കറക്റ്റ് ശരിയായി കിട്ടില്ല, ഹീറ്റ് ആവത്തില്ല. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിന് അതിൻ്റേതായ അതേ സെയിം കുക്കർ വാങ്ങിക്കണം, എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. പക്ഷേ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാൻ വാങ്ങിച്ച കുക്കറാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ പ്രഷർ കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ ഉപയോഗിക്കാൻ പറ്റും. ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് ഉണ്ടാകും, ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടാകും, അതിൽ ചെറിയ ഹോൾസും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പാത്രം നമുക്ക് വേണമെങ്കിൽ സ്റ്റൗവിൽ ഉപയോഗിക്കാം അത്യാവശ്യം, പക്ഷേ ഒരുപാട് നാൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ പ്ലേറ്റ് ഇളകി പോകാനും പെട്ടെന്ന് കുക്കർ കേടാവാനും കാരണമാവും. പിന്നെ അത്യാവശ്യം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന കുക്കർ നമ്മൾ സ്റ്റൗവിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ വളരെ ലോ ഹീറ്റിൽ വെച്ചിട്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപയോഗിക്കണം. ഒരുപാട് തീയുടെ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരുപാട് ഇളകിപ്പോവാനും പ്ലേറ്റ് ഇളകിപ്പോവാനും പെട്ടെന്ന് കേടാവാനും ഒക്കെ കാരണമാവും. പക്ഷേ നമ്മൾ സ്റ്റൗവിൽ വേണ്ടി ഉപയോഗിക്കുന്ന കുക്കർ അതിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് കുറച്ചുകൂടെ ഹീറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓവറായിട്ട് നമ്മൾ ഫ്ലെയിം കൊടുക്കാൻ പാടില്ല. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യം ഒരിക്കലും വരുന്നില്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഫ്ലെയിം കൂട്ടി വെക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബെൽറ്റും അതുപോലെ വിസിലും എല്ലാം മാറ്റി വെക്കണം. പ്രത്യേകിച്ച് വിസിൽ കഴുകി ഒരു സ്ഥലത്ത് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കണം. അതുപോലെ ഈ ബെൽറ്റ് എവിടെയെങ്കിലും നമുക്ക് കഴുകിയിട്ട് ഹാങ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം വെച്ചതിന് ശേഷം വേണം കുക്കർ നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഉണക്കി മാത്രം ഉപയോഗിക്കുക. ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ എവിടെയാണോ കബോർഡിലോ എവിടെയാണെന്ന് വെച്ചാൽ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇതിൽ കൂടുതൽ ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.